സേം ജെൻഡർ തന്നെ എല്ലാത്തിലും
Yogi Lai Prabhupada,
ആശ്വാസം നൽകണമേ എന്ന് അപേക്ഷിക്കണം. മരണം മൂലം വേർപ്പെട്ടു പോയി എല്ലാവരെയും നിത്യാശ്വാസം നൽകാൻ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കണം. ദൈവമാക്കി Oh,
ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. Thank you.
ഇടവോ മധ്യസ്ഥന്റെ പെരുന്നാൾ ആചരിക്കപ്പെടും. കൂടുതൽ കൂടുതൽ കൂട്ടായ്മയും കൂടുതൽ കൂടുതൽ ചൈതന്യവും മുടക്കുവാൻ നമ്മെ ഈ പെരുന്നാൾ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മൂന്ന് ചിന്തകളാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നിങ്ങളോട് സുവിശേഷ സന്ദേശമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. തോമാസ്ലീഹായുടെ ക്രിസ്തു അനുഭവത്തിന്റെ മൂന്ന് സംഭവങ്ങൾ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് മൂന്ന് ദൈവീക ഭാവങ്ങളാണ് പ്രകടമാക്കുന്നത്. ഒന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 11:16 നമുക്കും പോയി അവരോടൊപ്പം മരിക്കാം. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 14:6 അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും. മൂന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം ഇന്നേ ദിവസം വായിച്ച ഭാഗം 20:28 എന്റെ കർത്താവേ എന്റെ ദൈവമേ. തോമാസ്ലീഹ സ്വായത്തമാക്കിയ മൂന്ന് ദൈവീക ഭാവങ്ങളാണ് ഈ മൂന്ന് സുവിശേഷ ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. ഒന്നാമത്തേത് 11:16 നമുക്കും പോയി അവരോടൊപ്പം മരിക്കാം. യഹൂദരെ ഭയന്ന് ബെഥാനിയയിലേക്ക് പോകാൻ ഒരുപെട്ട യേശുവിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് തോമാസ്ലീഹ ഇത് പറയുന്നത്. വിശ്വാസത്തിന്റെ പ്രത്യുത്തരമാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ഗുണം എന്താണോ അത് വിവേചിച്ചറിഞ്ഞ് അത് എത്രയും വേദനാജനകമായാലും അത് സ്വീകരിക്കുവാനുള്ള സന്നദ്ധത എന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ശരി ഏത് തെറ്റേത് എന്ന് വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം. എല്ലാവരും പറയുന്നത് എല്ലാവരും പ്രകടമാകുന്ന ശക്തി അതാണ് ശരി, അതിന്റെ പുറകെ പോകാൻ ഉരുപ്പെടുന്നവരുടെ കൂട്ടം. എല്ലാവരും തെറ്റെന്ന് പറഞ്ഞാൽ ഏതൊരു ശരിയും തെറ്റാക്കാനുള്ള ശ്രമം. ഇതിന്റെ മധ്യത്തിലാണ് തോമാസ്ലീഹായി വിളങ്ങിയിരുന്ന ദൈവീക ഭാവം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അനുകൂലമായതെല്ലാം ശരിയാകണമെന്നില്ല, പ്രതികൂലമായതെല്ലാം തെറ്റാകണമെന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ ഹിതം എന്താണോ അത് ശരി, ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് എന്താണോ അത് തെറ്റ്. തോമാസ്ലീഹ ഈശോയുടെ മനോഭാവം തിരിച്ചറിഞ്ഞ് ഈശോയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അതിനോട് പ്രത്യുത്തരിക്കുകയാണ്, നമുക്കും പോയി അവനോട് കൂടെ മരിക്കാം. ഇതാണ് ഈശോയുടെ ഹിതം എന്ന് വിവേചിച്ചറിഞ്ഞപ്പോൾ വിരുദ്ധമായതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രത്യുത്തരിക്കുന്നത്. തോമാസ്ലീഹായ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനത്തില് നമുക്കോ ദൃഢനിശ്ചയം ചെയ്യാം. നമ്മുടെ ജീവിതത്തില് അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവത്തിന്റെ ഹിതം എന്തെന്ന് വിവേചിച്ചറിയുക, അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുക. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായത് എന്താണോ അതിനെ വിട്ടുപേക്ഷിക്കുക. രണ്ടാമത്തെ ദൈവീകമാവും എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 11:6 യേശു തന്റെ വിളവാകൽ പ്രസംഗത്തില് താൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്ന കാര്യം
വെളിപ്പെടുത്തുന്നു. നിഷ്കളങ്കതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായിട്ട് തോമസ് ശ്ലീഹ ഈശോയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടോ അത് ദൈവിക ഭാവമാണ്, ഭാവമാണ്. എളിമയുടെയും വിനയത്തിന്റെയും ചൈതന്യം എവിടെയുണ്ടോ ശക്തി പ്രകടനങ്ങളിലൂടെ കാര്യം നേടാൻ പരിശ്രമിക്കുന്ന മധ്യത്തിലാണ് നാം ഒക്കെ വസിക്കുന്നത്. അവിടെ കൊടുക്കുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ആരെയും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഭാവത്തിൽ നിന്നും ഒരു വിശാലമായിട്ടുള്ള മാനവൈദ്യത്തിലേക്കാൾ മൂന്നാമത്തെ ദൈവിക ഭാവം ഇന്ന് നാം വായിച്ച കേട്ട സുവിശേഷത്തിൽ അപ്പസ്തോലൻ തോമസ് ശ്ലീഹ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാൻ എളുപ്പമായി പ്രകടമാക്കിയ സഭാപിതാക്കന്മാര് തോമസ് ശ്ലീഹയുടെ ശേഷം കടൽ മാർഗമുള്ള അപേക്ഷയാണ് കരമാർഗം. തോമസ് ശ്ലീഹ തന്നെ രേഖയാത്ര തുടങ്ങി പാലയുടെ നിലയ്ക്കല് കൊല്ലം എന്നീ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ചിന്നയത്തെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നതും. ഇവിടെ അരിപ്പോറുന്ന അതിന് പൂജ്യമായി വചനത്തിന്റെ സാക്ഷ്യം നൽകുവാൻ വേണ്ടി അർപ്പിച്ചു അടിസ്ഥാന മൂല്യങ്ങള് അത് ജീവിതത്തെ പ്രായോഗ്യമാക്കുന്നില്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് സഭയിൽ നടക്കുന്ന
Yeah.
Thank you.